പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം യുവർ ഇംഗ്ലീഷ് ഫാക്കൽറ്റി അക്ഷയ അജീഷ്. ഓക്കെ, വെൽക്കം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രീം മിഡ്നൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ഡ്രീം മിഡ്നൈറ്റ് എന്ന് പറയുന്ന ശ്രീലതാ സ്വാമിയുടെ ഒരു പോവമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഡ്രീം മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ശ്രീലതാ സ്വാമിയുടെ ഒരു പോവമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോവമാണ്. റൺ ഫോർ ദ ഷാഡോ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരത്തിൽ നിന്ന്, അവരുടെ തന്നെ റൺ ഫോർ ദ ഷാഡോ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഡ്രീം മിഡ് നൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോവം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഒരു അമ്മയുടെയും മകന്റെയും ചിന്തകളെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് ഈ ഒരു പോയത്തിൽ പറയുന്നത്. എന്താണ്, ഒരു അമ്മയുടെയും മകന്റെയും ചിന്തകളെ കുറിച്ചിട്ടാണ് എന്താ ഈ ഒരു പോയത്തിൽ പറയുന്നത്. ഓക്കെ, ഒരു അമ്മയുടെ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള തോട്ടുകൾ, ഒരു ചിന്നി ചിതറിയ തോട്ടുകൾ എന്ന് വെച്ചാൽ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു അമ്മയുടെ ചിന്നി ചിതറിയ ഫ്രാഗ്മെന്റഡ് ആയിട്ടുള്ള തോട്ടുകളാണ് ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയും അമ്മയുടെ മകനുമാണ്. ആ മകൻ എന്താണ്, 12 വയസ്സായിട്ടുള്ളൊരു കുട്ടിയാണ് എന്താ അതിലെ അമ്മയുടെ മകൻ എന്ന് പറയുന്നത്. ആ കുട്ടിയെ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്റെ മകനെ എന്താണ് വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്റെ മകനെ എന്താണ് വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് കരകയറാനുള്ള ഒരു അമ്മയുടെ ട്രോമയാണ് ഈ ഒരു പോയത്തിലെ സമ്മറി എന്ന് പറയുന്നത്. അതിൽ നിന്ന് കരകയറാൻ, ആ എന്താ തെറ്റാണ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയുന്നില്ല, എന്തോ ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അവനെ എന്താണ് മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ വെള്ളത്തിൽ മുക്കിക്കൊല്ലുക എന്നതാണ് ആ വധശിക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു മാനസികമായിട്ടുള്ള ട്രോമയിലാണ് അമ്മ എന്ന് പറയുന്നത്. അമ്മയുടെ ആ ഒരു മാനസികമായിട്ടുള്ള അമ്മയുടെ ആ ട്രോമയാണ് ഈ ഒരു പോയിന്റിൽ കാണിക്കുന്നത്. ഇതിൽ അമ്മ പറയുകയാണ്, എല്ലാ ഈ ഒരു വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും എന്താണ് ജസ്റ്റിസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ജസ്റ്റിസ് എന്നതൊരു ആർബിട്രറി മാത്രമാണ് എന്നാണ് പറയുന്നത്. ഇത് എന്താണ് ശരിക്കും നമ്മുടെ ലോകത്തിൽ എന്താണ് സത്യം, അല്ലെങ്കിൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്, ഇല്ല എന്നാണ് അമ്മ പറയുന്നത്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലോകത്തിൽ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അമ്മ പറയുന്നത് എന്താന്ന് വെച്ചാൽ അമ്മയുടെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഇതിലാണ് അമ്മ പറയുന്നത്. ഓക്കെ, അമ്മ എന്താണ് തൻ്റെ ഔട്ട്സൈഡിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്താണ് അമ്മ എന്താണ് അവനെ സംരക്ഷിക്കുകയാണ്. അമ്മ ആ ഒരു ഔട്ട്സൈഡേഴ്സിൽ നിന്നും സ്ട്രേഞ്ചേഴ്സിൽ നിന്നും ഒക്കെ തൻ്റെ മകനെ അമ്മ എന്താണ് സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് ആ ഒരു 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 ഫിയർ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പവർ കാണാൻ എന്താണ് അവിടെ കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ പവർ ഓഫ് ഹ്യൂമൻ ഇമാജിനേഷനെ കുറിച്ചിട്ട് അവിടെ പറയുന്നു. കാരണം മനുഷ്യൻ്റെ ചിന്തകളെ കുറിച്ചിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ആ കുട്ടിയെ അമ്മ എന്താണ് അത്രയും ഒരു കോഴിക്കുഞ്ഞിനെ തൻ്റെ അമ്മ സംരക്ഷിക്കുന്നത് പോലെ ആളുകളുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിൻ്റെ ഇടയിൽ നിന്ന്, സ്ട്രേഞ്ചേഴ്സിൻ്റെ ഇടയിൽ നിന്നൊക്കെ തൻ്റെ മകനെ എന്താണ് അമ്മ സംരക്ഷിക്കുകയാണ്. അമ്മ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ മകൻ എന്താണ് അമ്മയുടെ അടുത്ത് ഇങ്ങനെ തണുത്ത് വിറച്ചിരിക്കുന്നത് പോലെ എന്ന് വെച്ചാൽ പേടി കൊണ്ട്, ഫിയർ കൊണ്ട് എന്താണ് വിറച്ച് അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ മകൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അമ്മ എന്താണ് അവനെ സേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എൻ്റെ മകൻ എന്ത് ചെയ്തു എന്നത് എനിക്കറിയില്ല, പക്ഷേ എല്ലാ അമ്മമാരെയും പോലെ ഞാൻ പറയുന്നു ഹീസ് ഇന്നസെന്റ് അല്ലേ. എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ, എന്ത് തെറ്റ് മക്കൾ ചെയ്തു കഴിഞ്ഞാലും അവരെ അമ്മമാരെന്താണ് അല്ലേ, അമ്മമാരെപ്പോഴും അവരുടെ മക്കളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ എന്താണ് ഈ നമ്മുടെ ഈ പോയത്തിൽ അമ്മയും പറയുകയാണ്, എന്ത് എന്റെ മകൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാ അമ്മമാരെയും പോലെ ഞാൻ പറയുന്നു ഹീസ് ഇന്നസെന്റ്, എൻ്റെ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യാനും അവനെ കഴിയില്ല എന്ന് അവൻ്റെ അമ്മ എന്താണ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, പക്ഷെ എന്താണ് അപ്പോഴും അമ്മ എന്താണ് ആ ഒരു ഫിയർ എപ്പോഴും അമ്മയുടെ മനസ്സിൽ എന്താണ് ആ ഒരു ഫിയർ എപ്പോഴും ഉണ്ട് എന്ന് പറയണം. ഒരു മുങ്ങി മരണത്തിലൂടെയുള്ള ഒരു വധശിക്ഷയാണ് അവന് വിധിച്ചിട്ടുള്ളത്. അമ്മ പറയുന്നത് എന്താണ്, എൻ്റെ ദുഃഖം കാണാനുള്ള സമയം അല്ല, കാരണം എനിക്ക് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എനിക്ക് ദുഃഖമുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്, എനിക്ക് ദുഃഖമുണ്ട്, പക്ഷേ എനിക്ക് ദുഃഖിച്ചിങ്ങനെ ഇരിക്കാൻ സമയമില്ല. എൻ്റെ മകനെ എനിക്ക് എങ്ങനെയെങ്കിലും, ഏത് വിധേനയെങ്കിലും എനിക്ക് എൻ്റെ മകനെ രക്ഷിച്ചേ പറ്റുകയുള്ളൂ എന്ന്
അവർ പറയാണ് അമ്മ പറയാണ് അപ്പോൾ ഈ ഒരു പോയത്തിൽ ഡ്രീം മിഡ് നൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ തൻ്റെ മകനെ രക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ വേവലാതികൾ അല്ലെങ്കിൽ ആ അമ്മയുടെ ഫ്രാഗ്മെൻറ്റഡായിട്ടുള്ള ചിന്തകളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ഒരു പോയത്തിൽ നമ്മുടെ പോയറ്റ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇത്രയുള്ളൂ ഈ ഒരു പോയത്തിൻ്റെ സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പോയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.